ടു ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതിസ് കിച്ചൻ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നോമ്പുകാലാണല്ലോ, അപ്പൊ നോമ്പ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മലബാർ ഭാഗത്തൊക്കെ, മലബാർ ഭാഗത്തല്ല, ഇപ്പൊ എല്ലായിടത്തും ഒരു സ്പെഷ്യൽ വിഭവമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് അവൽ മിൽക്ക് എന്ന് പറയുന്നത്, നോമ്പുകാലത്ത് പ്രത്യേകിച്ച്. അപ്പൊ അവൽ മിൽക്ക് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അതില് ചെറുപഴമൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു അവൽ മിൽക്കാണ്. അപ്പൊ ഞാൻ ഒരു തവണ മാത്രമാണ് ഈ അവൽ മിൽക്ക് കഴിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം, എനിക്ക് ആ പഴത്തിന്റെ ടേസ്റ്റ് അത്ര കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം ഞാനിങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, അവൽ മിൽക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ടുപിടിച്ചു, പഴത്തിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഈ അവൽ മിൽക്ക് തയ്യാറാക്കി അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അവനെ ഒന്നും കാണാനില്ല. അവൽ മിൽക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് പുതിയതായിട്ട് നമ്മൾ തന്നെ ഒരു സംഭവം കണ്ടുപിടിച്ചാലോ എന്ന് കരുതി ഞാൻ ഒരു പുതിയ സംഭവം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവൽ മിൽക്ക് മാംഗോ വെച്ചിട്ട്, മാമ്പഴം വെച്ചിട്ട് മാംഗോ അവൽ മിൽക്ക്. അത് ഒരു ടൈപ്പല്ല, മൂന്ന് ടൈപ്പിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. മൂന്ന് ടൈപ്പും ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാണ്, ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു, വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമുക്ക് കാണാം മൂന്ന് ടൈപ്പിലുള്ള അവൽ മിൽക്ക്. അപ്പോൾ പഴത്തിന് പകരം മാമ്പഴം, മാമ്പഴം അവൽ മിൽക്ക്, മാംഗോ അവൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഓക്കെ, മാമ്പഴത്തിൻ്റെ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് മൂന്ന് ഈ സൈസിലുള്ള അൽഫോൺസ മാമ്പഴം, നല്ല പഴുത്ത മാമ്പഴം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഫോർക്ക് കൊണ്ട് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പഴത്തിൻ്റെ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ പഴം അരിഞ്ഞ് ചെയ്യില്ലേ, അതിന് പകരം മാമ്പഴം നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇവിടെ മൂന്ന് മെത്തേഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. മിക്സിയിൽ അടിച്ചാൽ ഭയങ്കര പേസ്റ്റായി പോകും, അതുകൊണ്ടാണ് നമ്മൾ ഫോർക്ക് കൊണ്ടായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവലാണ്. അവലാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് അവൽ മിൽക്കിൽ. അത് മട്ടവലാവാം അല്ലെങ്കിൽ വെളുത്തവലാവാം. ഞാനിവിടെ വെളുത്തവലാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ഗ്ലാസ്സിൽ നമുക്ക് തിക്നെസ്സിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് ഭയങ്കര തിക്നെസ്സായിട്ടുള്ള അവൽ മിൽക്കാവും ഇഷ്ടം, തിക്കായിട്ടുള്ളത്. ചിലർക്ക് ലൂസായിട്ടുള്ളതോ. അപ്പോൾ നമുക്കൊരു കാൽ കപ്പ് തൊട്ട് അര കപ്പ് വരെ അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. പാല് ഒരു ഗ്ലാസ് അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സോളം നമ്മൾ പാല് അതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ തിളപ്പിച്ചാറിയ പാല് നന്നായിട്ട് കൂളാക്കി എടുത്തിട്ടുള്ളതാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഹോർലിക്സ് ആണ്. ഹോർലിക്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനായിട്ട് പഞ്ചസാര അല്ലെങ്കിൽ തേൻ, അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഹോർലിക്സും മാമ്പഴമൊക്കെ മധുരമുള്ളതായതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നട്ട്സ്, സാധാരണ പഴം അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ പഴത്തോണ്ട് കപ്പലണ്ടിയാണ്, റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കാഷ്യൂ നട്ട്സും ബദാമാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. മാമ്പഴത്തിന് ഏറ്റവും ഒരു സൂപ്പർ കോമ്പിനേഷൻ പിസ്തയാണ്. അപ്പോൾ പിസ്ത ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം എൻ്റെ കയ്യിൽ വൈറ്റ് അവലാണുള്ളത്. മട്ടേരെ അറിയാലോ, ഒരു ബ്രൗൺ കളറിലുള്ള അവലാകുമ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റും ഹെൽത്തിയും അതാണ്. അത് കിട്ടുന്നവർക്ക് അത് ആഡ് ചെയ്യാം. നമ്മുടെ അവല് വല്ലാതെ നമ്മൾ റോസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. അല്ലാതെ മൊരിഞ്ഞ് ബ്രൗൺ കളറൊക്കെ വൈറ്റ് അവലായിട്ട് എടുത്തിട്ട് പിന്നെ അത് ബ്രൗൺ കളറാക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ക്രിസ്പ് ആവുന്നത് വരെ, ഒന്നൊരു സ്റ്റിഫ് ആവുന്നത് വരെ മതി. ഇപ്പം ഏകദേശം നമ്മുടെ അവല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ റോസ്റ്റ് ചെയ്ത അവലിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചൂടാറുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ചോപ്പ് ചെയ്തിട്ടുള്ള മാംഗോസിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ പഴം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. മധുരം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. അന്ന് നമ്മൾ ഫോർക്ക് കൊണ്ട് മാമ്പഴം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് അതിൽ കെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ മാമ്പഴത്തിൻ്റെ പീസ്
കടിക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കാനാണെങ്കിൽ മിക്സിയിലിട്ടാൽ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് കിട്ടില്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് തയ്യാറാക്കാം നമ്മുടെ സ്പെഷ്യൽ മാംഗോ അവൻ മിൽക്ക്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഏതാണോ ഗ്ലാസ് എടുക്കുന്നത് അതെടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന മാംഗോ, അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മാംഗോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് അവല്, അതാണ് ശരിക്ക് കണക്ക്. എങ്കിലും ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഇത് ഇപ്പോൾ സെർവ് ചെയ്യുന്നില്ല. നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ മുമ്പേ കുറേ നേരം മുമ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ അവലൊക്കെ അലിഞ്ഞ് കുതിർന്ന് പോകും അതിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചൊരു 3-4 ടേബിൾ സ്പൂൺ അവല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് നമ്മൾ കപ്പലണ്ടി ആണെങ്കിൽ കപ്പലണ്ടി, അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സും പിന്നെന്താ ബദാമും രണ്ടും ചോപ്പ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതായിട്ട് ഹോർലിക്സോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഹോർലിക്സിന് പകരം നമുക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും ആയാലും ഓപ്ഷണലാണ്, നിർബന്ധമുള്ള കാര്യമല്ല. ഹോർലിക്സോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചതോ 1 ടേബിൾ സ്പൂണോളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാമ്പഴം, അവല്, നട്ട്സ്, ഹോർലിക്സ് ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അവൽ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ആഡ് ചെയ്യണം, സെർവ് ചെയ്യുന്ന ടൈമിൽ ഇത്തിരി കൂടി ആഡ് ചെയ്യും. അപ്പോൾ 1 ഗ്ലാസ് അവൽ മിൽക്കിന് 3/4 ഗ്ലാസ് മിൽക്ക്. ഞാൻ പാൽ തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ഈ പാൽ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് സെർവ് ചെയ്യുന്ന ടൈമിലേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, അതുവരെ ഇങ്ങനെ ഇരുന്നോട്ടെ. സെർവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ 1/4 ഗ്ലാസോളം പാല് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി സെർവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. 2 ടൈപ്പിൽ നമുക്ക് സെർവ് ചെയ്യാം, ഐസ്ക്രീം ആഡ് ചെയ്തിട്ടും ആഡ് ചെയ്യാതെ. അപ്പോൾ ഐസ്ക്രീം ആഡ് ചെയ്യാതെ എങ്ങനെ സെർവ് ചെയ്യാമെന്ന് കാണിക്കാം. ഇപ്പോൾ കഴിക്കുന്ന ടൈമിന് കുറച്ച് നേരം മുമ്പ് നമുക്ക് കുറച്ചും കൂടി അവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതുവരെ എന്തൊക്കെ ആഡ് ചെയ്ത് പോകുന്നിരുന്നോ, നട്ട്സ് ആഡ് ചെയ്തിരുന്നു, അതുപോലെ കുറച്ചപ്പോൾ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ഹോർലിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക, മേലായിട്ട് കുറച്ച് മാംഗോൻ്റെ പീസസ്, അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുത്ത് സെർവ് ചെയ്യാം. അങ്ങനെ ആദ്യത്തെ മെത്തേഡിലുള്ള അവൽ മിൽക്ക് നമ്മൾ അവിടെ മാറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്യുന്നത് സെർവ് ചെയ്യുന്ന ടൈമിൽ, എല്ലാം കൂടി ഒരുമിച്ച് സെർവ് ചെയ്യുന്ന ടൈമിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 2 മെത്തേഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2 മെത്തേഡിലും ആദ്യത്തെ പോലെ തന്നെ 1 ഗ്ലാസ് എടുക്കുക, അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം ക്രഷ് ചെയ്തിട്ടുള്ള മാംഗോ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേലെ അവല് ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണോളം നമ്മുടെ ഇഷ്ടത്തിന്, നമുക്ക് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 2-3 ടേബിൾ സ്പൂണോളം അവലോ, അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അവല് കൂടുതൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മാംഗോ ആണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ മാംഗോ കൂടുതൽ ആഡ് ചെയ്യാം. ഈ അവൽ മിൽക്ക് 2 മിൽക്ക് എന്ന് പറയുന്നത് ഒരു ഫലൂഡ ടൈപ്പിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി അതിൻ്റെ മേലെ നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പലണ്ടിയോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ ആൽമണ്ട്സോ പിസ്താച്ചിയോ ഏതാണ് കയ്യിലുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മേലെ ഹോർലിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഹോർലിക്സ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റ്, ഗുഡ് ഡേ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. 1-2 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹോർലിക്സ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നതോടുകൂടിയാണ് കഥ മാറാൻ പോകുന്നത്, ട്വിസ്റ്റ് വരുന്നത്. നമ്മളിനി ഇതിലേക്ക് സോക്ക് ചെയ്ത് 20 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്ന സബ്ജാ സീഡ്സ്, നമ്മൾ ഫലൂടയിലൊക്കെ ആഡ് ചെയ്യാറുണ്ടല്ലോ, ആ സബ്ജാ സീഡ്സ് 1-2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ശരിക്കും ഫലൂഡ പോലെ തന്നെ, ഫലൂഡ സേവിന് പകരം നമ്മളിതിൽ അവലാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ പാൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഐസ്ക്രീം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ എടുത്തിരിക്കുന്ന ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം മാത്രം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി 1/4 ഭാഗം ഐസ്ക്രീമിന് ഇടാനായിട്ടുള്ള പോർഷനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. 3/4 ഗ്ലാസ് പാലല്ല, ശ്രദ്ധിക്കുക, 3/4 ഗ്ലാസ് പാലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക.
രണ്ടാമത്തെ ടൈപ്പ് മാംഗോ ഓവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഐസ്ക്രീം ഇപ്പോൾ ഇട്ട് വെച്ചാൽ ഒക്കെ ഒരുക്കി പോവും, ലാസ്റ്റ് ആവുമ്പോൾ. അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് അവസാനം നമുക്ക് ഐസ്ക്രീമും കൂടി ആഡ് ചെയ്ത് സെർവ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് സെർവ് ചെയ്യുന്ന നേരത്ത് മാത്രം നമ്മളിത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് മിക്സ് ചെയ്ത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ശരിക്കും റെഡി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന ടൈമിൽ മിക്സ് ചെയ്യുക. നമ്മുടെ എല്ലാ അവൽ മിൽക്കുകളും നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി അവലിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കഴിക്കേണ്ട നേരമായി. കുറേ നേരം മുമ്പ് നമ്മൾ ഇതിൽ വെള്ളത്തിലിട്ട് വെള്ളത്തിൽ മീൻസ് പാലിലിട്ട് വെച്ചാൽ അത് വല്ലാതെ കുതിർന്നില്ലാതാവും. അപ്പോൾ ഇപ്പോഴാണ് കഴിക്കേണ്ട ടൈമായത്. നമുക്ക് ഇതിലേക്കും കുറേശ്ശെ അവൽ ആഡ് ചെയ്ത് കൊടുക്കാം. തയ്യാറാക്കിയ ഈ രണ്ട് അവൽ മിൽക്കിൻ്റെ മേലെയും നമുക്ക് ഓരോ സ്കൂപ്പ് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കുറേ മുമ്പേ ഐസ്ക്രീം പുറത്തെടുത്ത് വെച്ചു, അപ്പോൾ നന്നായിട്ട് ഉരുകിപ്പോയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത്രയ്ക്ക് അങ്ങോട്ട് ആവേണ്ട ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇടുക എന്ന് പറയുമ്പോൾ ആ ഒരു സ്കൂപ്പ് ഐസ്ക്രീമായിട്ട് കെടുക്കാവുന്ന രീതിയിൽ അത്രയും ടൈം പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇവിടെ ഭയങ്കര ചൂടായി, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുകിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സ്കൂപ്പ് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള മാംഗോസും നട്ട്സൊക്കെ ആഡ് ചെയ്ത് ഭംഗിയാക്കാം, ഗാർണിഷ് ചെയ്ത് വെക്കാം. അങ്ങനെ രണ്ട് അവൽ മിൽക്കുകൾ തയ്യാറാക്കി. ഞാനിപ്പോഴും മിക്സ് ചെയ്തിട്ടില്ല, അത് പിന്നീട് കാണിച്ചു തരാം. മൂന്നാമതൊരു ഗ്ലാസ് റൈറ്റ് സൈഡിലിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് മൂന്നാമത്തെ മെത്തേഡ്, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി മൂന്നാമത്തെ മെത്തേഡിലേക്ക് കിടക്കാം. മൂന്നാമത്തെ മെത്തേഡ് ഒരു ഷേക്ക് മോഡലാണ്. ആദ്യത്തേത് ഒരു നോർമൽ അവൽ മിൽക്ക് പോലെയും രണ്ടാമത്തേത് ഫാലൂഡ മോഡലിലുമാണ് നമ്മൾ തയ്യാറാക്കിയത്. മൂന്നാമത്തേത് ഷേക്ക് മോഡലിൽ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചോപ്പ് ചെയ്തിട്ടുള്ള മാംഗോസ് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഷേക്ക് പോലെ തയ്യാറാക്കാനായിട്ട്. നല്ല തിക്കിലുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മാംഗോസ്, ബാക്കിയുള്ള മാംഗോസൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്ക് മാംഗോ ചോപ്പ് ചെയ്തതിൻ്റെ അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇതിൽ നമ്മൾ അവലൊഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിലിട്ട് ഷേക്ക് പോലെ, മാംഗോ മിൽക്ക് ഷേക്ക് പോലെ തയ്യാറാക്കാനായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. അവലൊഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ആ മാംഗോസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാലാണ്, ഒരു കപ്പ് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഫ്രീസ് ചെയ്തെടുത്ത പാല് ആഡ് ചെയ്ത് കൊടുക്കാം. പാലിൻ്റെ അളവിൽ നമുക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് എന്ന് പറഞ്ഞല്ലോ, അത് കാരണം നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ അളവിൽ നമുക്ക് പാലിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ കുറച്ചും കൂടി ലൂസായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഹോർലിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഹോർലിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച്, ഇപ്പോൾ ഹോർലിക്സിൽ മധുരമുണ്ട്, അതുപോലെ നമ്മൾ മാംഗോയിലും പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തിരുന്നു. അപ്പോൾ മധുരം നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം ആവശ്യമുണ്ടോയെന്ന്. ഓക്കെ, ഇതൊക്കെ കുറച്ച് നട്ട്സും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന പോലെ ഓക്കെ, ഇനി ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അതിൽ അവലൊഴിച്ച് ബാക്കിയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല തിക്കായിട്ടുള്ള ഒരു ഷേക്ക് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലിൻ്റെ അളവ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചും കൂടി കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ലൂസായിട്ട് കിട്ടും. നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് ആയത്, മാംഗോ മിൽക്ക് ഷേക്ക് അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ആവണ്ട ബ്ലെൻഡ് ചെയ്തെടുക്കണ്ട, കാരണം കുറച്ച് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കടിക്കാൻ നട്ട്സ് ആയാലും മാംഗോൻ്റെ പീസ് ആയാലും വേണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടണം, അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഈ മിൽക്ക് ഷേക്കിൻ്റെ കുറച്ച് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പകുതി മാംഗോ മിൽക്ക് ഷേക്ക് ആഡ് ചെയ്ത് കൊടുത്തു.
ഇതിലേക്ക് നമുക്കിത് കുറച്ച് അവര് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മാംഗോ ഷേക്ക് കുറച്ച് തിക്കായതുകൊണ്ട് ഞാൻ അവിൽ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ വലിയ ഗ്ലാസ്സാണ്, നോർമൽ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇത്രയും അവിലും, പിന്നെ നമുക്ക് അതിലേക്ക് ഈ മാംഗോ ഷേക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ രണ്ട് ഗ്ലാസിൻ്റെ അത്രയും വരും ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത്. ഞാൻ ഫുള്ള് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇതിൽ ഞാൻ അഡീഷണൽ ഐസ്ക്രീം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ഇതിൽ ഐസ്ക്രീം ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് അവിൽ നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം. കുറച്ച് മാംഗോ ചോപ്പ് ചെയ്ത് തന്നെ മേലെ ഭംഗിക്കായിട്ട് നമുക്ക് വയ്ക്കാം. നട്ട്സും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡെക്കറേഷനും ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മൂന്ന് ടൈപ്പ് മാംഗോ അവൽ മിൽക്കും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിതുവരെ ഇത് മിക്സ് ചെയ്തിട്ടില്ല, കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രം മിക്സ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പം ഇനി നമുക്ക് മിക്സ് ചെയ്യാം. യമ്മി യമ്മി, കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നു. നല്ല ഇപ്പം തിക്കായിട്ടുണ്ട്, ആ അവൽ മുഴുവൻ അങ്ങനെ കുതിർന്ന് നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. നമ്മളിത് അറേഞ്ച് ചെയ്യുമ്പോൾ മേലെ വരെ അങ്ങനെ മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഒരു കുറച്ചൊരു ഗ്യാപ്പ് വിടണം, അപ്പോഴാണ് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ. എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇത് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഞാനിത് മനഃപൂർവ്വം ചെയ്തതാണ്, എനിക്കറിയാണ്ടല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ ചെയ്തതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മൂന്ന് അവൽ മിൽക്കുകൾ റെഡിയായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും മാംഗോ അവൽ മിൽക്ക് ഒരു കുക്കിംഗ് ചാനലിൽ, ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഈ നോമ്പ് കാലത്ത് ഈ സമ്മറിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകളൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക. ഞാനൊരു ഐഡിയ എനിക്ക് തോന്നിയത് ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങളപ്പോൾ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ, ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, ഇതിൻ്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പ് വീണ്ടും ഇടുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ, എൻ്റെ കത്തിയില്ലാതെ. കാരണം ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ കണ്ടത്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഷോർട്ട് വീഡിയോ ആക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ നീറ്റായിട്ടും കറക്റ്റ് അളവിലൊക്കെ ഞാൻ വീണ്ടും ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ 9:30 എനിക്ക് ക്ലാസ് ഉണ്ട്, 12:30 വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ 7:30 മക്കളെ വിട്ട് 5:30 ജോലി ചെയ്യുന്ന ഒരു ആൾക്ക് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യണമല്ലോ. റെസ്റ്റ് ചെയ്ത് പിന്നെ 9:30 മുമ്പ് വീടൊക്കെ ക്ലീൻ ചെയ്ത് ഞാനും റെഡി ആയിട്ട് വരുമ്പോൾ 9 മണിയാവും. ആ 9 മണി തൊട്ട് 9:30 വരെയുള്ള ടൈമിലാണ് ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് 12:30 to 1:30 വരെ ഒരു ടൈമുണ്ട് മക്കൾ വരുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ജ്യൂസ് ആ വക ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ വീഡിയോ തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് മിസ്റ്റേക്സ് എനിക്ക് തോന്നി, അത് നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നി. പിന്നെ ഈ ഐഡിയ നോമ്പിന് മുമ്പ്, ഇനിയിപ്പോൾ മറ്റേ വീഡിയോ എനിക്ക് നോമ്പിന് മുമ്പ് ഇടാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, ശ്രമിക്കാം. അപ്പോൾ ഈ ഐഡിയ എനിക്ക് തോന്നിയത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നോമ്പുകാലത്ത് തന്നെ ഈ സ്പെഷ്യൽ വിഭവം നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് നീറ്റായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ എനിക്ക് സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാം. ഇനി കുറേ നാളായി ഇപ്പോൾ ഡെസേർട്സ് ജ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മധുരം മധുരമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ കുറച്ച് എനിക്കും ബോറായി തുടങ്ങി, കുറച്ച് നമുക്ക് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ എന്തെങ്കിലും സ്പൈസി ഐറ്റമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നോമ്പുകാലം ആയതുകൊണ്ടാണ്, സമ്മർ ആയതുകൊണ്ടാണ്, ഇപ്പോഴത്തെ കാല ട്രെൻഡിങ്ങിനനുസരിച്ച് നമ്മൾ നടക്കും പോകണമെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ വേനൽക്കാലം നോമ്പുകാലം, അപ്പോൾ അതിനനുസരിച്ചുള്ള റെസിപ്പീസ് ഞാൻ എടുക്കുന്നുള്ളൂ. കറീസിൻ്റെയും മറ്റ് റെസിപ്പീസൊക്കെ വെറൈറ്റീസൊക്കെ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യാം. നോമ്പിപ്പോൾ കഴിയാറായല്ലോ.
അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഞാൻ എന്തെങ്കിലും ഒരു സ്പൈസി ഐറ്റംസ് ആയിട്ട് ഐറ്റം ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ